ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോളിഡേ വൈബ്സ്. ഞങ്ങൾ ഇന്നൊരു ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഹോങ്കോങ്ങിലെ സൈക്കുങ് എന്ന സ്ഥലത്ത് നിന്നാണ്. ഒരു 15 to 20 minutes മാത്രം യാത്രയാണുള്ളത്. ഞങ്ങളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ നിറയെ ബോട്ടുകൾ അടുക്കി അടുക്കി ഇട്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനായിട്ടും അതുപോലെ യാത്രയ്ക്കായിട്ടും ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ഇത്. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൽ ഓരോ എപ്പിസോഡിലും ഞാൻ ഹോങ്കോങ്ങിലെ പ്രശസ്തമായ സ്ഥലങ്ങളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഹോങ്കോങ്ങിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം ഓരോ എപ്പിസോഡായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സസ്പെൻസ് ഒന്നും തരുന്നില്ല. ഞങ്ങളിന്ന് പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡിൻ്റെ പേര് ഷാർപ്പ് ഐലൻഡ്. ഏകദേശം 7 islands ചേർന്ന ഒരു സ്ഥലമാണിത്. അതിലെ ഒരു കൊച്ചു ഐലൻഡിലേക്കാണ്, അതായത് നടുക്കടലിലുള്ള ഒരു കൊച്ചു ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ വാസയോഗ്യമല്ലാത്ത ആളുകളൊന്നും താമസിക്കാത്ത ഒരു കൊച്ചു ഐലൻഡാണ്. അപ്പം നമുക്ക് ഐലൻഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഷാർപ്പ് ഐലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ബോട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതാണ് ഷാർപ്പ് ഐലൻഡിലെ ഒരു ഭാഗത്തുള്ള ബീച്ച്. നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങുന്നില്ല. ഇവിടെ കുറേയേറെ ആളുകൾ ടെൻറ്റൊക്കെ അടിച്ച് ബീച്ചിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെന്താണേലും ബീച്ചിൽ ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ പറഞ്ഞ ആ കൊച്ചു ഐലൻഡിലേക്ക് നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. അങ്ങ് ദൂരെ കാണുന്ന ആ കൊച്ചു ദ്വീപാണ് ഞാൻ പറഞ്ഞ ദ്വീപ്. ആ ദ്വീപിൻ്റെ പേര് കിയൂ ടൗ ദ്വീപ് എന്നാണ്. ഈ ദ്വീപിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ടൈഡ് ലെവലൊക്കെ മുൻകൂട്ടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വേലിയേറ്റം 1.4 meters താഴെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. 200 meters നീളമുള്ള ഈ ടോംബോള വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വർഷങ്ങളോളം കാറ്റും തിരമാലകളൊക്കെ കടത്തിക്കൊണ്ടുപോയി നിക്ഷേപിച്ച പാറകളും ഉരുളും കല്ലുകളൊക്കെ ചേർന്ന ഒരു ടോംബോളയാണിത്. ഹോങ്കോങ്ങിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടോംബോളകളിൽ ഒന്നാണിത്. നമ്മളീ പോകുമ്പോൾ കാണുന്ന ഈ കുഞ്ഞു പാറകൾക്ക് ഒരു പേര് കൂടി നൽകിയിട്ടുണ്ട്, പൈനാപ്പിൾ ബൺ പാറകളെന്ന്. ഇത് പേര് പോലെ തന്നെ കാണാനും വളരെ ഭംഗിയാണ്. ഈ പാറകളുടെ ഈ ടംബോള അവസാനിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ട്രയൽ കാണാം. ഷാർപ്പ് ഐലൻഡ് ജിയോ ട്രയൽ എന്നാണ് ആ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ട്രയലിലൂടെയാണ് നമ്മൾ കിയൂ ടൗവിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളീ കണ്ട പാറക്കൂട്ടങ്ങൾ അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെ ഭാഗമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ദ്വീപിൻ്റെ പ്രവേശന കവാടത്തിലൂടെ മുകളിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഈ കിയൂ ടൗ ദ്വീപിൽ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് അതിലും മനോഹരമായ കുറച്ച് പാറക്കെട്ടുകളിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. ഇതാണ് ആ വ്യൂയിങ് പോയിൻ്റ്. ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നടുക്കടലിൻ്റെ നടുക്കൊരു കൊച്ചു ദ്വീപിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ദ്വീപിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തും. അവിടെയും കൂടെ പോയി അവിടുത്തെ മനോഹരമായി ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം അവിടെ നല്ല പാറക്കെട്ടുകളൊക്കെയാണ്. അവിടെ നമുക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഈ പടികൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കിയൂ ടൗ ദ്വീപിൻ്റെ മറുവശം കാണാൻ സാധിക്കുന്നത്. അവിടെ വലിയ പാറക്കെട്ടുകളാണ്. അവിടെയും ഫുള്ള് കടൽ വെള്ളം കയറി വേലിയേറ്റവും വേലിയേറക്കമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ടൈഡ് ലെവലൊക്കെ നോക്കി വരണമെന്ന് പറയുന്നത്. അപ്പുറത്തേക്കാളും വ്യത്യസ്തമായ പാറക്കെട്ടുകളാണ് ഇവിടെ. അവിടെ പാറക്കൂട്ടങ്ങളായിരുന്നു, അഗ്നിപർവ്വത അവശിഷ്ടങ്ങളടങ്ങിയ പാറക്കൂട്ടങ്ങളായിരുന്നു അവിടെ. ഇവിടെ അങ്ങനെയല്ല, പാറക്കെട്ടുകളാണ്. ഇവിടെ കാണുന്ന ഈ പാറക്കെട്ടുകൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള അതിമനോഹരമായ ഒരു പാറക്കെട്ടാണിത്.
ഇത് നടുകടലിൽ നിന്നുള്ള ഈ വ്യൂ കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയോ മനോഹരമായിരിക്കുന്നു. ശരിക്കും ഇവിടെയൊക്കെ വെള്ളം കയറാറുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് നമുക്ക് വരാനും അതൊക്കെ കാണാനും സാധിച്ചു. ശരിക്കും സൂര്യപ്രകാശമൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു വിഷല് തന്നെ നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല. ഫുള്ള് ക്ലൗഡിയാണ്, എങ്കിലും മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ നടുകടലിൽ വന്ന ഈ കൊച്ചു ദ്വീപിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളും പ്രസിദ്ധമായ ഇവിടുത്തെ നിരവധി ഐലൻഡുകളുണ്ട്. വളരെ വ്യത്യസ്തമായ ഐലൻഡുകളാണ്. അവയെല്ലാം ഓരോ എപ്പിസോഡിലായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പം നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുമ്പോഴുള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ വന്നത് സെയിം റൂട്ടിൽ തന്നെയാണ്, സെയിം ബോട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും യാത്ര പോകുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഐലൻഡിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് കുറച്ച് വേറെ കാഴ്ചകൾ കൂടിയുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്ത് സായ്കുങ്ങിൽ തിരിച്ചെത്തി. ഇവിടെയുള്ള ഈ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ബോട്ടിൽ മത്സ്യങ്ങൾ വിൽക്കുകയാണ്. അവർ അപ്പപ്പോൾ പിടിച്ച മത്സ്യങ്ങൾ, അല്ലെങ്കിൽ ക്രാബ്, ക്രാബ് ഫിഷ്, കക്ക, ഇവയെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മുകളിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അത് അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇതൊരു മാർക്കറ്റ് തന്നെയാണ്, കടലിൽ തന്നെയുള്ള, കടലിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റാണ്. ഇതുപോലെ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അങ്ങോട്ട് നിന്ന് നമ്മൾ പോകുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. നമ്മൾ വേറെ കുറച്ച് വിഷയിലൂടെ എടുക്കാൻ പോവുകയാണ്. അതെന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടുത്തെ ഒരു കാഴ്ച വ്യത്യസ്തമായ കാഴ്ചയാണ്. വലിയ മത്സ്യങ്ങൾ തൊട്ട് ചെറിയ മത്സ്യങ്ങൾ വരെ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വിഷയിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം സീ യു സൂൺ, ബൈ ബൈ.